ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീന. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പായസമാണ്. ഈ പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കൂടുതൽ സമയമൊന്നും നമ്മൾക്ക് വേണ്ട. പിന്നെ ഒന്ന് ഗോതമ്പ് വെന്ത് വരാനുള്ള സമയം മാത്രം മതി. അപ്പോൾ പിന്നെ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിവിടെ ഗോതമ്പിനെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഈ കാണുന്ന പാത്രത്തിൻ്റെ 1¾ അളവിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം നല്ലതുപോലെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചു വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് ഗോതമ്പിനെ എടുത്തു വയ്ക്കാം. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പിനെ നല്ലതുപോലെ കഴുകി വെച്ചതാണ് ഞാനിവിടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് വേവിക്കാൻ വേണ്ടി ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പ് ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അടിപിടിച്ച് പോകും. പിന്നെ നമ്മളുടെ പായസം നന്നായി വരണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോതമ്പിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുവാൻ വേണ്ടി. ഗോതമ്പ് ഇപ്പോൾ ഏകദേശം പകുതി വേവായി വന്നിട്ടുണ്ട്. ഗോതമ്പ് നല്ലതുപോലെ വെന്ത് വരുന്നത് വരേക്കും നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം ഇളക്കി കൊടുക്കുവാൻ വേണ്ടി. പിന്നെ കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഗോതമ്പിനെ കുക്കറിൽ വേവിച്ചെടുക്കുന്നവരാണെങ്കിൽ അതിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. ഗോതമ്പ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് ശർക്കരയെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1 കിലോയാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര ചേർത്ത് കൊടുത്തതും കൂടെ നല്ലതുപോലെ അലിഞ്ഞു വരട്ടെ. അതുവരേക്ക് നമ്മൾക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 4 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ചേർത്ത് കൊടുത്തത് നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ചു കൊടുത്തതും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ പായസത്തിൻ്റെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തത് ഒന്ന് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മൾക്ക് എടുത്തു വെച്ചിട്ടുള്ള 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുണ്ടാക്കിയ നുറുക്ക് ഗോതമ്പ് പായസം. ഈ പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ പായസം ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത്രയ്ക്ക് സിമ്പിളാണ്. ഇത്രയും മതിയാവും നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് നമ്മൾക്ക് കുറച്ച് കാഷ്നട്ടിനെയും കുറച്ച് കിസ്മിസിനെയും ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് 2-3 ടീസ്പൂൺ ഇട്ടു കൊടുത്താൽ മതി. നെയ്യ് നല്ലതുപോലെ ഉരുകി വരട്ടെ. അതിനുശേഷം നമ്മൾക്ക് നട്ട്സിനെ വറുത്തെടുക്കാം. ഞാനിവിടെ ഇത്രയുമാണ് നട്ട്സ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കാഷ്നട്ടിനെ നെയ്യിലേക്ക് ഇട്ടു കൊടുക്കാം. ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കിസ്മിസിനെ ചേർത്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ പായസത്തിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്നട്ടിൻ്റെ കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് കിസ്മിസിന് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് നല്ല ബബിൾസ് ആയി വരുന്നത് വരേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് വറുത്തെടുക്കണം. കിസ്മിസ് ഏകദേശം ബബിൾസായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഇത് ഇട്ടു കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ നുറുക്കുഗോതമ്പ് പായസം റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഇതിലേക്ക് ഏലക്ക ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 എണ്ണം ഏലക്ക എടുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ നുറുക്കുഗോതമ്പ് പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കണം. ഒരുപാട് ടേസ്റ്റുള്ള പായസമാണിത്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബിൽ ഒന്ന് അമർത്താൻ മറക്കാതെ ചെയ്തേക്കണേ. ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണം. അടുത്ത വീഡിയോയിൽ വേറൊരു ഡിഷുമായി വരാം. അതുവരേക്കും ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.